Hello guys, ellavarkum Trendy hopzz YouTube channel ekku swagatham. Nammal ellavarum video edit cheyan upayogikkunna oru application aanu Kinemaster. Nammal Kinemaster application Play Store il nindu download cheyyanengil nammal oru video edit cheyyanengil adine mugalilayitte Kinemaster ennu parayunna oru logo undavum. Appo Kinemaster ennulla logo illathe namukku enganeyanu Kinemaster Pro download cheyyam ennaanu nammal inne video il nokkan povunnathu. Video ku povum munpu channel subscribe cheyyuka, bell icon enable cheythu vekkuka enna namukku nere video ilottu. നിങ്ങളുടെ മൊബൈലിലെ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് Kinemaster Pro എ പി കെ എന്ന് സെർച്ച് ചെയ്യുക. Kinemaster Pro എ പി കെ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ താഴോട്ട് നിന്ന് ജസ്റ്റ് ഒന്ന് ക്രോൾ ചെയ്യുക. അവിടെ ഡൗൺലോഡ് എ പി കെ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ Kinemaster മോഡ് എ പി കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെ രണ്ടാമതായി ഡയമണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു പേജ് വരും. അതിൽ താഴോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അവിടെ ഉണ്ടാവും ഡൗൺലോഡ് Kinemaster പ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Kinemaster ഡയമണ്ട് പ്രോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ മൂന്നാമതായി കാണുന്ന എ പി കെ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. Kinemaster ലേറ്റ്, Kinemaster ഗോൾഡ്, Kinemaster ഡയമണ്ട് എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻസ്. അതിൽ നിങ്ങൾക്ക് മൂന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ മൂന്ന് Kinemasterലും കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് Kinemaster ഡയമണ്ട് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഡയമണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് Kinemaster വാട്ടർമാർക്ക് ഇല്ലാത്ത ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.